ഇതിനാ ഈ മീൻകുട്ടയൊക്കെയായിട്ട് നിൽക്കുന്നതെന്നാണോ? ഇന്ന് ഞങ്ങള് എന്താണ് കുറച്ച് കാടമുട്ട വിരിക്കാൻ പോവാണ്. അപ്പൊ വിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഒരു ഇൻക്യുബേറ്റർ ഉണ്ടാക്കിയിട്ട് അതിൽ വിരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മുടെ ഒരു തെർമോകോൾ ബോക്സ് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതിപ്പോ ഒരു തെർമോമീറ്റർ ആണ്, ഇത് നമ്മള് ഈ കൂടിനകത്ത് സെറ്റ് ചെയ്ത് വെക്കും. അപ്പൊ കൂടിനകത്തുള്ള ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ഒക്കെ നമുക്ക് ഇതിലൂടെ അറിയാൻ പറ്റും. പിന്നെ ഒരു ബൾബും ഹോൾഡറും എടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റെഗുലേറ്റർ എടുത്തിട്ടുണ്ട്. ഈ റെഗുലേറ്റർ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ഫാനിലൊക്കെ വെക്കാറില്ലേ, അതേപോലത്തെ റെഗുലേറ്റർ തന്നെയാണ്. അത് നമുക്ക് സപ്പോസ് കൂടുതൽ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുക. പിന്നെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വയറുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ നമുക്ക് ഈ ബൾബിനോടൊപ്പം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതൊരു പഴയ ഫോണിൻ്റെ ചാർജറാണ്, അതേപോലെ തന്നെ ഒരു പഴയ കമ്പ്യൂട്ടറിൽ നിന്ന് ഞങ്ങളൊരു ഫാനും ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങളിങ്ങനെ ഇതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അകത്തുള്ള എയർ സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഓണാക്കി കൊടുത്താൽ മതി. ഇതിൻ്റെ കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പഴയ ചാർജർ എടുത്തിരിക്കുന്നത്. ഇത് ഇതിനോടൊപ്പം കണക്ട് ചെയ്ത് നമ്മൾ സോക്കറ്റിൽ കണക്ട് ചെയ്ത് ഓണാക്കി കഴിഞ്ഞാൽ ഇത് റൊട്ടേറ്റ് ചെയ്തോളും. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പണി തുടങ്ങാം. ഇപ്പോൾ ഇതിനുള്ളിലാണ് നമ്മൾ മുട്ട സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ആ മുട്ടയുടെ അടുത്ത് തന്നെ നമ്മൾ ഈ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാൻ വേണ്ടി തെർമോമീറ്ററും വെക്കാറുണ്ട്. വെച്ചിട്ട് നമ്മളിത് അടച്ചു വെക്കും. ഇപ്പം ഞാൻ അടപ്പ് വെച്ചിട്ട് അടച്ചു വെക്കും. അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റത്തില്ല എത്രയാണ് ടെമ്പറേച്ചർ എന്ന്. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സംഭവത്തെ നമ്മൾ ഇവിടെ ഒന്ന് ഫിറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് അതിൻ്റെ നേരെ ഞങ്ങളിവിടെ ഒരു ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട്, സെയിം അളവിൽ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു കട്ടിയുള്ള ഒരു പ്ലാസ്റ്റിക് ഷീൽഡ് വെച്ചിട്ട് ഈ ഭാഗം നമ്മളിങ്ങനെ ഒട്ടിച്ചു വെക്കും. അപ്പോൾ നമുക്ക് ഇതുവഴി തന്നെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാം, ടെമ്പറേച്ചർ ഓക്കെ ആണോ, ഇനി ഈസ് കൂടുതലാണെങ്കിൽ കുറയ്ക്കാം ഒക്കെ ചെയ്യാം. എപ്പോഴെപ്പോഴും തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചർ കുറയും. അപ്പോൾ അങ്ങനെ തുറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കുന്നത്. കമ്പ്യൂട്ടറിൽ എടുക്കുന്ന ഫാൻ എടുക്കുമ്പോൾ നമ്മളത്തെ ഈ രണ്ട് വയറെടുക്കുള്ളൂ, യെല്ലോ ആൻഡ് ബ്ലാക്ക് ആണ് എടുക്കുന്നത്. പോസിറ്റീവും നെഗറ്റീവും രണ്ട് കേബിൾസ് മാത്രമേ എടുക്കുള്ളൂ, ബാക്കി ഗ്രീനൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഈ രണ്ട് ബ്ലാക്കും ഞാൻ ഒന്നിച്ച് വെക്കുന്നുണ്ട്, അതുപോലെ ഈ യെല്ലോയും റെഡും ഒന്നിച്ച് വെക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ പിന്നീട് ഇതിന് ഇൻസുലേഷൻ ടേപ്പ് കൊണ്ടും ഒന്നും ചുറ്റേണ്ടത്. ഇപ്പം തൽക്കാലം ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുവാണ്. നല്ല കാറ്റുണ്ട്. സപ്പോസ് ഇതിൻ്റെ ഇത്രയും കാറ്റിൻ്റെ ആവശ്യം ഇല്ലെങ്കിൽ നമുക്ക് ആ ചാർജർ കുറച്ചുകൂടി വോൾട്ട് കുറഞ്ഞ് ചാർജർ വെച്ചാൽ മതിയാവും. ഇതിപ്പോൾ ഞങ്ങൾ 12 വോൾട്ടിൻ്റെ ചാർജറാണ് വെച്ചിരിക്കുന്നത്. ഇപ്പം നല്ല കാറ്റുണ്ട്. ഇനിയിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റെഗുലേറ്ററിനെയും കൂടി ഇതിനെ ഇടയ്ക്ക് കണക്ട് ചെയ്യുവാണ്. ഇതിൻ്റെ ഒരേപോലെയുള്ള രണ്ട് വയറുകൾ ആദ്യം കണക്ട് ചെയ്യുക. ഇത് കണക്ട് ചെയ്തു. ബാക്കിയുള്ള രണ്ട് നീല വയറും ഞാൻ ഇതിൻ്റെ രണ്ട് എഡ്ജിലായിട്ട് ഫിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഈ ഒരു പോർഷൻ സേഫ് ആയി കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് ഇപ്പം നമുക്ക് ഈ ഹോൾഡർ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഹോൾഡറിൻ്റെ സൈസിൽ ഇവിടെ ഒരു റൗണ്ട് ഇടുന്നുണ്ട്.
ഇൻകുബേറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് റെഗുലേറ്റർ ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ലൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ടെമ്പറേച്ചർ എത്ര വേണോ അതനുസരിച്ച് നമുക്ക് കൂട്ടാം. പിന്നെ നമുക്ക് ഇതുവഴി നോക്കിക്കഴിഞ്ഞാൽ അകത്ത് തെർമോമീറ്റർ വെച്ചിട്ടുണ്ട്, അതിൽ ടെമ്പറേച്ചർ കാണാം. നമുക്ക് 37.5 ആണ് ശരിക്കും വേണ്ടത്. അതിൽ നിന്ന് കുറച്ച് കുറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല, പക്ഷെ മാക്സിമം കൂടാണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് മോണിറ്റർ ചെയ്ത് കൊടുത്താൽ മതി, എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി അതനുസരിച്ചിട്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എയർ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, സെൻറ്ററിലായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ഡിവൈഡർ പോലെ വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്താണ് മുട്ട അറേഞ്ച് ചെയ്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ബൾബിന് താഴെ ആയിട്ട് ഒരു ബൗളിൽ ഞങ്ങൾ കുറച്ച് വെള്ളവും പിന്നെ ഒരു കുറച്ച് രണ്ട് മൂന്ന് ടിഷ്യൂ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ഹ്യൂമിഡിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം എല്ലാം സെറ്റായിട്ടുണ്ട്, ഇനി നമുക്ക് മുട്ട വെക്കാൻ വിട്ടിരിക്കുക അത്രേ ഉള്ളൂ.